വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് നിലവിലുള്ള മിനിമം ചാർജിൽ നിന്നും 1 രൂപയിൽ നിന്നും 6 രൂപയായി ഉയർത്തണമെന്നാണ് ബസ് ഉടമ സംഘങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്। പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനുമായി ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി പൊതുവിലുള്ള യാത്രാ സൗകര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു। അതുപോലെ കിലോമീറ്റർ വർധനവ് വർദ്ധിപ്പിക്കുന്നതിന് 50% കൺസെഷനായി കൊടുക്കണമെന്നാണ് ബസ് ഉടമ സംഘങ്ങൾ ആവശ്യപ്പെട്ടത്। അതുപോലെ ഇതേക്കുറിച്ച് നിർദ്ദേശിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷന്റെ നിർദ്ദേശം വിദ്യാർത്ഥികളുടെ കൺസെഷൻ 1 രൂപയിൽ നിന്ന് 5 രൂപയായി ഉയർത്തണം। അതുപോലെ കിലോമീറ്ററിന്റെ വർധനവ് എത്ര വർദ്ധിക്കുന്നു അതിന്റെ 50% കൺസെഷൻ ഉയർത്തണമെന്നാണ്। ഇതിനു മുമ്പ് കേരളത്തിൽ ബസ് ചാർജ് വർധന വിദ്യാർത്ഥികൾക്ക് വർധന ഉണ്ടായത് 2012 UDFന്റെ ഭരണകാലത്താണ്। അന്ന് വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണോ ഉണ്ടായിരുന്നത് അതിന്റെ ഇരട്ടിയായിട്ടാണ് അന്ന് വർദ്ധിപ്പിച്ചത്। അതോടൊപ്പം 25% പിന്നെ വർദ്ധിപ്പിക്കുന്ന നിരക്കിൽ 25% കൊടുക്കുവാനുമാണ് 2012 UDF ഗവൺമെന്റ് കാർട്ട് തീരുമാനിച്ചത്। ഇന്നിപ്പോൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ചെലവ് ഭീമമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കുന്നു। പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാരം വർദ്ധിപ്പിക്കാതെ അത് പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഉയർന്നുവന്നിരിക്കുന്നത്। എന്നാണ് പൊതുവെ ഉയർന്നുകൊണ്ടൊരു അഭിപ്രായം നിലവിലുള്ള കൺസെഷൻ രീതി അതുപോലെ അതായത് 25% ഇപ്പോൾ ഈടാക്കുന്നത് വർധനവിൻ്റെ ആ രീതി അതേപോലെ തുടരണമെന്നാണ് വിദ്യാർത്ഥി സംഘങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്। അപ്പോൾ പിന്നെ മിനിമം ചാർജിൽ 1 രൂപ എന്നുള്ളത് വർദ്ധിപ്പിക്കുന്നതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല। ഈ പശ്ചാത്തലത്തിൽ തുടർന്നുള്ള ചർച്ചകൾ ആവശ്യമാണ്। അടുത്ത ആഴ്ച ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനുമായി ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാനും ഗതാഗത വകുപ്പും അടുത്ത ആഴ്ച ചർച്ച ചെയ്യും। അതിനുശേഷം ബസ് ഉടമകളുമായി ചർച്ച ചെയ്ത് വിദ്യാർത്ഥികളുടെ അഭിപ്രായം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ബസ് ചാർജ് വർധനവിനെ കുറിച്ച് അന്തിമമായ തീരുമാനം കൈക്കൊള്ളും। ഒരു കാര്യം തീരുമാനമെടുത്തിട്ടുണ്ട്, ബസ് ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ തത്വത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുത്ത് അംഗീകരിക്കും।